ഈ വീഡിയോ ഞാൻ കാണിച്ചു തരാമാണത് എൻ്റെ ആയുർ ജാക്കിനാണ്. ഇതാണ് ആയുർ ജാക്കി. ഇത് മുണ്ടാത്ത വീഡിയോ ഇട്ടിട്ടുണ്ടായ ഇത് വെക്കണം, എന്തൊക്കെ വളങ്ങളോ ഇടണമൊക്കെ. അപ്പോൾ ഒന്നര വർഷം കൂടി കഴിച്ചെന്ന് ഞാൻ അപ്പോൾ പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ ഒന്നര വർഷമായി. അപ്പോൾ ഇതൊക്കെ കുറയണ്ടായി. എൻ്റെ അനിയൻ ഒരു പ്രശ്നമാണുള്ളത്, എൻ്റെ എന്നെക്കാട്ടും ഹൈറ്റ് കുറവാണ്. ഇനി ഇനി എൻ്റെ അനിയനെക്കാട്ടും ഹൈറ്റ് കുറവാണ്. കണ്ടില്ലേ എൻ്റെ അനിയന് ഇത്രയുണ്ട്. അതന്നെ എൻ്റെ അനിയനെ എപ്പോഴും അച്ഛൻ നനയ്ക്ക് അവിടെ ഒക്കെ നനയ്ക്കുമ്പ അവനെ തീ കൂടെ വന്നിട്ട് അച്ഛനെ കാണാണ്ട് ഓരോന്ന് പൊട്ടിച്ചെടുക്കും. അങ്ങനെ കുറേ മൂന്നെണ്ണം പൊട്ടിച്ചു, വേറൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, പൊട്ടിച്ചേക്ക കളയന്നെ. അങ്ങനെ മുള്ള പോയി. ഞാനിപ്പം നാലാണുള്ളത്. സംഖ്യ കുറയും, ഈ ചക്കയെ കുറയും തോറും പെട്ടെന്ന് ഉള്ള ചക്ക അതിന് പെട്ടെന്ന് വലിപ്പം വയ്ക്കും. ഈ നാലെണ്ണം പൊട്ടിക്കാണ്ട് നോക്കും ഞാൻ ഉറപ്പായിട്ട്. അപ്പൊ ഇതിന് വെള്ളമൊക്കെ രണ്ട് നേരമായിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നതിന് നല്ലതെന്ന് പറയണത്, രാവിലെ വൈകിട്ടും. അപ്പൊ ഒരു നേരം ഒഴിക്കുമ്പോ കുറച്ചേശു വെള്ളം ഒഴിക്കാം. അത് പറ്റാത്തവരാണെങ്കിൽ ഒരു നേരം കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചാലും മതി. കൂടുതൽ രണ്ടു നേരമായിട്ട് ഒഴിക്കാൻ നോക്കാം. പിന്നെ ഇതിൻ്റെ അടിയിൽ തൂപ്പിട്ടിട്ടുണ്ട് ഞങ്ങൾ. കണ്ടില്ലേ അടിയിൽ തൂപ്പിട്ടത്. ഇതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഒഴിക്കാൻ വെള്ളം നിലനിർത്താൻ. എന്ന് വെച്ചാൽ അടിക്ക് പോകും, പക്ഷെ അതിൻ്റെ ഒരു തണവില്ലേ അതിൻ്റെ ഈർപ്പം നിലനിർത്താനാണ് ഈ ഇതില്ലേ തൂപ്പ് സഹായിക്കണത്. ഈ തൂപ്പ് എന്ന് വെച്ചാൽ ഈ എന്താ പറയുക, നമ്മുടെ ചീമക്കം നേരം ഇലക്കില്ലേ, അതാണ് അതാണ് ഞങ്ങളിപ്പോൾ ഇട്ട് കൊടുക്കുന്നത് തൂപ്പ്. ഇങ്ങനെ ചീമക്കം നേരം ഇലക്കെ പൊട്ടിട്ട് തൂപ്പായിട്ടുള്ളത് വളരെ നല്ലൊരു വളമായിട്ടാണ് കാണുന്നത്. പിന്നെ ആഴ്ചയിലാഴ്ചയാണ് ഞങ്ങൾ ചാണകപ്പൊടിയും പിന്നെ ആട്ടും കാട്ടും ഇട്ട് കൊടുക്കാറുണ്ട്. അതൊക്കെ ഉണക്കിയത് ഇട്ട് കൊടുക്കുക. കുറച്ച് നേരം വെയിലത്ത് ഇങ്ങനെ ഒരു ഇതൊക്കെ ഷീറ്റ് വിചാരിച്ച് വെയിലത്ത് ഇട്ടിട്ട് ഇതിനിട്ട് കൊടുക്കുന്നത് വളരെ നല്ലൊരു വളമായിരുന്നു. പിന്നെ മാസത്തിൽ ഞങ്ങൾ സൂഡോമോണസ് എല്ലുപൊടി വേപ്പും പിണ്ണാക്ക് അങ്ങനെ കുറച്ച് വളങ്ങൾ ഞങ്ങൾ മണ്ണിൽ മിക്സ് ചെയ്തിട്ട് ആ വളം ഞങ്ങൾ ഈന് മാസത്തിൽ ചിലപ്പോൾ കിട്ടുന്ന കാരണം ഞങ്ങൾ എല്ലാ ബാക്കിയുള്ള ചെടികളും അങ്ങനെ തന്നെയാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഇതിന് ഈ കുറേ വെള്ളം വെച്ചിട്ടും കുറേ ഈ എന്ന് പറഞ്ഞാൽ ഈ വളമിട്ടിട്ടും കാര്യമൊന്നുമില്ല. ഒരു മരത്തിൻ്റെ തണലാണ് നിൽക്കണമെങ്കിൽ നല്ല വെയിൽ വേണം ഇത് വളരാനായിട്ട്. ഞങ്ങൾ വന്നില്ല നേരെ അടിയിക്ക് വെയിൽ വരുന്ന സ്ഥലത്താണ് ഇത് നട്ടേക്കുന്നത്. കാരണമാണ് ഞങ്ങളെ കൃത്യം ഒന്നര വർഷം കൊണ്ട് ഇത് കഴിച്ചത്. ഒന്നര വർഷം ആവണേയുള്ളൂ. അപ്പം അതിനൊക്കെ മുമ്പ് ഒരു ചക്കിണ്ടായി. അപ്പം നല്ലൊരു സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് വേണം വയ്ക്കാൻ. പിന്നെ പറയേണ്ട കാര്യം ഇതല്ലാണ്ട് ഞങ്ങൾ രണ്ട് ചക്കയുടെ വെറൈറ്റി കൂടി വെച്ചിട്ടുണ്ട്. അതും കൂടി ഞങ്ങൾ കാണിച്ചു തരാം. അത് അപ്പുറത്ത് തന്നെ ഞങ്ങൾ വെച്ചത് അതും കൂടി കാണാം. വാ അപ്പോൾ ഈ ഇത് ചക്കയുടെ വെറൈറ്റിയാണ്. ഇതിൻ്റെ പേരാണ് സീഡ്ലെസ് എന്നാണ് ഇതിൻ്റെ പേര്. അച്ചടി വെച്ചിട്ട് അല്ലെങ്കിൽ പുതിയ പുതിയ വാങ്ങിക്കണ പ്ലാവളുടെ പേരൊക്കെ ഞാൻ ഓർത്ത് വയ്ക്കും. അങ്ങനെ കുറേ പ്ലാവുണ്ട്, അതിനൊക്കെ പേര് എനിക്കറിയാം. അപ്പോൾ ഇത് ഞങ്ങൾ ഗ്രോ ബാഗിലാണ് വെച്ചേക്കുന്നത്. കുറച്ചുകൂടി പിടിച്ച് കഴിയുമ്പോൾ ഞങ്ങൾ ഡ്രമ്മിലേക്ക് മാറ്റിക്കും. അങ്ങനെ കുറച്ച് ഡ്രമ്മിലേക്ക് മാറ്റിച്ചുകൊണ്ട് ഇത് ഇതൊക്കെ പറ്റിപ്പെടുത്തി കഴിയുമ്പോൾ ഞങ്ങൾ അത് കാണിച്ചു തരാം. ഇത് സീഡ്ലെസ് ചക്കറേറ്റിയാണ്. അപ്പോൾ അടുത്ത ഇത് വേറൊരു ഫ്രൂട്ടാണ്. ഇതിൻ്റെ പേര് എന്ന് പറയുന്നത് അബ്യൂ എന്നാണ്. ഇത് പിടിച്ച് കഴിയുമ്പോൾ ഡ്രമ്മിലേക്ക് മാറ്റി. പിന്നത്തെ വെറൈറ്റി ചക്കര വെറൈറ്റി തന്നെയാണ്. ഇതിൻ്റെ പേരാണ് റെഡ്ജാക്ക് എന്നുള്ളതാണ് ഇതിൻ്റെ പേര്. ഇതും ഡ്രമ്മിക്ക് എടുത്ത ക്യാനിലാണ് പിടിച്ച് കഴിയുമ്പോൾ. അപ്പൊ ഡ്രമ്മിൽ കഴിഞ്ഞ് വെച്ചേക്കണത് ഞങ്ങൾ കാണിച്ചു. ഇത് ഞങ്ങൾ ഗ്രോ ബാഗിൽ തന്നെയായിരുന്നു വെച്ചിരുന്നത്. ഇത് വലുതായപ്പോ ഞങ്ങൾ ഡ്രമ്മിക്ക് എടുത്ത് മാറ്റി വെച്ചാണ്. ഇത് ഒരു പേരക്കര വെറൈറ്റി ആണ്. ഈ പേരക്കര വെറൈറ്റിയുടെ പേര് എന്ന് പറയണത് ജപ്പാനീസ് ഗോവാനാണ്. മുട്ട പറഞ്ഞിട്ടുണ്ട്, രണ്ട് മുട്ടുണ്ട്. ഇതൊരു മുട്ട്, ഇത് രണ്ട് മുട്ട്, രണ്ട് മുട്ട വന്നിട്ടുണ്ട്. അടുത്ത ഇത് മാവിൻ്റെ ഒരു വെറൈറ്റി ആണ്. ഇതിൻ്റെ പേര് ഞാൻ പറഞ്ഞു.
ഇവിടില്ലേ വെള്ള പ്രാണികളും വരാറുണ്ട്, കാരണം ഞങ്ങൾ ചൂട് മോൺസ് അടിച്ചു കൊടുക്കാറുണ്ട്. ഇത് പേരൊക്കെ ഒരു വെറൈറ്റി ആണ് കേട്ടോ. ഇത് മൺപുരി എൻ്റെ അനിയന് ഭയങ്കര ഇഷ്ടം, അതുകൊണ്ട് ഇവിടെ ഉണ്ട്. അണില്ലേ അണ്ടില്ലേ ഇതൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ അനിയൻ വന്നിട്ട് ഇങ്ങനെ കയ്യത്തി പൊട്ടി തിന്നാറുണ്ട്. കുറച്ച് കുറവ് കൂടുതലാണ്. നിക്ക് നിക്ക് നിക്കൂ, ഞാൻ നിക്ക് നിക്ക്. എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം, ബൈ. അപ്പൊ അടി കാണാൻ ലൈക്കുകയും ചെയ്യുക, എന്നാ മാത്രമേ ഞാനിടണ ബാക്കിയുള്ള വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പൊ ബൈ, അടുത്ത വീഡിയോ കാണാം.